ശ്രീ സായ് സച്ചരിതം അദ്ധ്യായം നാല് ഋഷിമാരുടെ പ്രവർത്തനങ്ങൾ ഷിർദി ഒരു പുണ്യതീർത്ഥം ബാബയുടെ വ്യക്തിവൈഭവം ഗൗലി ഗൗലീഭുവവചനം വിട്ടൽ ദർശനം ക്ഷീരസാഗരന്റെ കഥ ദാസ് ഖനുവിൻ്റെ പ്രയാഗസ്നാനം അതുല്യ തത്വങ്ങളും ഷിർദിയിലേക്കുള്ള ആദ്യ സന്ദർശനവും മൂന്ന് വാടകൾ സത്രങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ സായ് സച്ചരിതം എഴുതാൻ ഇടവരുത്തിയ ചുറ്റുപാടുകളെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു ഇപ്പോൾ സായിബാബ ഷിർദിയിലേക്ക് ആദ്യമായി വന്നതിനെ കുറിച്ച് പറയാം ഋഷിമാരുടെ പ്രവർത്തനങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത നാലാം അധ്യായം ഏഴ് എട്ട് ശ്ലോകങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു യഥാതാ ഹി ധർമ്മ ഗ്ലാ നിർഭവതി ഭാരത അഭ്യുത്ഥാന മമധർമ്മസ് തദാത്മാനം സൃജാമിഹം പവിത്രാണായ സാധൂനാം ദുഷ്കൃതാം ി യുഗേ യുഗേ അതായത് ധർമ്മഭ്രംശം വന്ന് അധർമ്മം തലപൊക്കുമ്പോൾ ഞാൻ സംജാതനായി ദുഷ്കൃതന്മാരെ നശിപ്പിച്ച് സാധു സംരക്ഷണം ചെയ്ത് ധർമ്മം പുനഃസ്ഥാപിക്കുന്നു എന്നർത്ഥം ഇതുതന്നെയാണ് ഭഗവാന്റെയും ഋഷിമാരുടെയും സ്ഥിതപ്രജ്ഞരുടെയും പ്രവർത്തന പദ്ധതി അവർ അനുയോജ്യമായ സ്ഥലകാലങ്ങളിൽ അവതരിച്ച് അവരുടെ പ്രവൃത്തി നടത്തി പോകുന്നു ഉദാഹരണമായി ദുജന്മാരാഹീനന്മാർ ആ സ്ഥാനം കരസ്ഥമാക്കുകയും ആധ്യാത്മിക ഗുരുക്കന്മാർ അവഹേളിക്കപ്പെടുകയും മതപരമായ കാര്യങ്ങളിൽ ആരും ശ്രദ്ധിക്കാതിരിക്കുകയും എല്ലാവരും ഞാൻ പണ്ഡിതനാണെന്ന് സ്വയമേവ ഭവിക്കുകയും ജനങ്ങൾ വർജ്യങ്ങളായ ഭക്ഷണങ്ങളും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുകയും മതത്തിന്റെ പേരിൽ ദുഷ്ടപ്രവർത്തികൾ നടത്തുകയും വ്യത്യസ്ത മതവിഭാഗങ്ങൾ അന്യോന്യം കലഹിച്ച് നശിക്കുകയും ബ്രാഹ്മണർ സന്ധ്യ ആചരിക്കാതിരിക്കുകയും മറ്റുള്ളവർ മതപരമായ ചടങ്ങുകൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴും യോഗികൾ ധ്യാനം ഉപേക്ഷിക്കുകയും ജനങ്ങൾ ധനം സന്താനം പത്നി എന്നിവ മാത്രമാണ് വലുതെന്ന് ധരിച്ച് ആധ്യാത്മിക മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുമ്പോഴും ഋഷിമാർ പ്രത്യക്ഷീഭൂതരായി സംഗതികൾ ശരിപ്പെടുത്തുവാനായി അവരുടെ മഹത്തായ ലീലകൾ കാണിച്ചു തരുന്നു അവർ ഒരു ദീപസ്തംഭം പോലെ നേർവഴി കാണിച്ചു തരുന്നു ഇത്തരത്തിൽ പ്രത്യക്ഷീഭൂതരായ ഋഷിമാരാണ് നിവർത്തി ജ്ഞാനദേവ് മുക്താബായ് നാമദേവ് ഗോര ഗോണായ് ഏകനാഥ് തുകാറാം നരഹരി നാൻസിബായ് സാജൻ കസായ് സവത രാമദാസ് മുതലായവർ ഇവർ പല സ്ഥലങ്ങളിലും കാലങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് ലോകർക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുത്തു ഒടുവിൽ ഷിർദിയിൽ ഇതാ സായിബാബിയായി പ്രത്യക്ഷീഭൂതനായിരിക്കുന്നു ഷിർദി ഒരു പുണ്യതീർത്ഥം അഹമ്മദ് നഗർ ജില്ലയിലെ ഗോദാവരി തടങ്ങൾ അനവധി മഹാത്മാക്കൾക്ക് ജന്മവും താവളവും കൊടുത്ത സ്ഥലമാണ് അവരിൽ അഗ്രഗണ്യൻ ജ്ഞാനേശ്വരനായിരുന്നു ഷിർദി അഹമ്മദ് നഗർ ജില്ലയിലെ കോപ്പർ ഗാവോണിൽ നിന്ന് ഗോദാവരി നദി കടന്നാൽ ഷുദിയിലേക്കുള്ള വഴിയാണ് അങ്ങനെ ഒമ്പത് നാഴിക നടന്നാൽ നിബ നിബഗാവോണിലെത്തും അവിടെ നിന്ന് നോക്കിയാൽ ഷുർദി കാണാവുന്നതാണ് ഗംഗാപൂർ നരസിംഹവാടി ഔദുംബർ എന്നീ പ്രദേശങ്ങൾ പോലെ തന്നെ ഷുർദിയും പ്രശസ്തമാണ് മഹാത്മാവായ ദാമാജി പന്തപ്പൂരിനടുത്ത് മംഗൽവേദത്തിൽ എന്ന പോലെയും സമർത്ഥ സമർത്ഥരാമദാസ് സഞ്ജൻഗഡിൽ ഇന്ന് പോലെയും ശ്രീ നരസിംഹ സരസ്വതി നർസോബാച്ചിവാഡിലെ ഇന്ന് പോലെയും ശ്രീ സായി നാഥൻ ഷുർദിയിൽ കുടികൊണ്ട് ആ പ്രദേശത്തെ പരിപാവനമാക്കി സായ് ബാബയുടെ വ്യക്തി വൈഭവം ബാബ കാരണത്താലാണ് ഷുർദി പ്രധാനമായി തീർന്നത് ബാബയുടെ വ്യക്തിത്വം എപ്രകാരമാണെന്ന് നോക്കാം ബാബ ദുഷ്കരവും ദുസ്തരവുമായ സംസാരത്തെ കീഴടക്കിയിരുന്നു നിത്യശാന്തത ബാബയുടെ അലങ്കാരണവും അപാരജ്ഞാനം ബാബയുടെ കൈമുതലുമാണ് വൈഷ്ണവ ഭക്തന്മാരുടെ ആസ്ഥാനമാണ് ബാബ ദാതാക്കളിൽ ദാതാവാണ് കർണനെ പോലെ ബാബ തത്വങ്ങളുടെ രത്ന ചുരുക്കമാണ് ബാബ ക്ഷണിക വസ്തുക്കളിൽ യാതൊരു താല്പര്യവും ഇല്ലാതെ ബാബ ആത്മവിജ്ഞാനത്തിൽ സദാമൊഴുകിയിരിക്കും ഇഹത്തിലും പരത്തിലും ഉള്ള ഭോഗ്യങ്ങളിൽ വിരക്തനാണ് ബാബയുടെ അന്തരംഗം കണ്ണാടി പോലെ നിർമ്മലവും വാക്കുകൾ അമൃതധാരകളുമായിരുന്നു ധനികനും ദരിദ്രനും ബാബയ്ക്ക് വ്യത്യാസമില്ലായിരുന്നു ബാബ പ്രശസ്തിക്ക് ആഗ്രഹിക്കുകയോ ദുഷ്പേരിനെ ഭയപ്പെടുകയോ ചെയ്തിരുന്നില്ല സമസ്ത ജീവജാലങ്ങളുടെയും നാഥനായിരുന്നു സായി ബാബ ബാബ എല്ലാവരുമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിരുന്നതിനു പുറമെ തെരുക്കൂത്തുകളും ദേവദാസി നൃത്തങ്ങൾ പോലും കാണുകയും നാടൻ ഗജൽ സംഗീതം കേൾക്കുക പോലും ചെയ്തിരുന്നു എന്നാലും സമാധിസ്ഥിതിയിൽ നിന്ന് ബാബ പോലും വ്യതിചലിച്ചിരുന്നില്ല അല്ലാഹു എന്ന പദം എപ്പോഴും ഉഴിവിട്ടിരുന്നു യാനീഷ സർവഭൂതാനാം തസ്യം ജാഗർത്തി സംയമി എന്നത് ബാബയുടെ കാര്യത്തിൽ തികച്ചും ശരിയായിരുന്നു ലോകത്തിന് താല്പര്യമുള്ളതിൽ ബാബ തികച്ചും നിസ്സംഗനായിരുന്നു ബാബയുടെ ജഡരം ആരക്കടൽ പോലെ ശാന്തമായിരുന്നു ബാബയുടെ ആശ്രമം ഏതെന്നും ക്രീഡകൾ എന്തെന്നും പറയാനാവില്ലെങ്കിലും ബാബ എവിടെയായിരുന്നാലും ലോകത്തിൽ നടക്കുന്നത് എന്തും അറിഞ്ഞുകൊണ്ടിരുന്നു ബാബയുടെ ഡർബാർ ഗംഭീരമായിരുന്നു ബാബ ദിനം പ്രതി നൂറുകണക്കിന് കഥകൾ പറഞ്ഞിരുന്നുവെങ്കിലും മൗനവ്രതത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ചിരുന്നില്ല ബാബ മസ്ജിദിന്റെ ചുമരുചാരി നിൽക്കുകയും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ലണ്ടിയിലേക്കും ചാവടിയിലേക്കും നടക്കുകയും ചെയ്തിരുന്നു എങ്കിലും ആത്മാവിൽ ബാബ പ്രതിഷ്ഠനായിരുന്നു സിദ്ധനെങ്കിലും സാധകനെ പോലെ പെരുമാറിയിരുന്നു ബാബ എളിയവനും അഹംബാബഹീനുമായി പെരുമാറി എല്ലാവരെയും സന്തോഷിപ്പിച്ചു അതായിരുന്നു സായി ബാബ ബാബയുടെ പാതധൂളികളേറ്റ് ഷൃദി പരിപാവനമായി ജ്ഞാനേശ്വർ അളന്തിയും ഏകനാഥ് പൈതനും ഉദ്ധരിച്ച പോലെ സായി ബാബ ഷുർദിയെ ഉദ്ധരിച്ചു ശുതിയിലെ പുല്ലുകളും കല്ലുകളും അനുഗ്രഹീതങ്ങളാണ് കാരണം അവയ്ക്ക് സായിബാബയുടെ പാദങ്ങൾ ചുമബിച്ച് പാതരേണുക്കൾ ശിരസാവഹിക്കാൻ കഴിഞ്ഞിരുന്നുവല്ലോ ഭക്തന്മാർക്ക് ശ്രുതി മറ്റൊരു പന്തപ്പൂർ ജഗന്നാഥ് ദ്വാരക കാശി രാമേശ്വരം ബദ്രി കേദാർ നാസിക് ത്യംബകേശ്വർ ഉജ്ജൈൻ മഹാകലേശ്വർ അഥവാ മഹാബലേശ്വർ ഗോകർണം ഇതൊക്കെയായി ശുദ്ധിയിൽ ബാബയെ സന്ദർശിക്കൽ നമ്മുടെ വേദവും തന്ത്രവുമായി അത് സംസാര സംസാരദുഃഖം തീർത്ത് ആത്മജ്ഞാനത്തിലേക്ക് നയിച്ചു സായി ദർശനം നമ്മുടെ യോഗ സാധനയായി ബാബയോടുള്ള സംഭാഷണം പാപമോചന മാർഗമായി ബാബയുടെ പാദസേവ ത്രിവേണി പ്രയാഗിലെ സ്നാനത്തിന് തുല്യമായി പാദതീർത്ഥ സേവ ആശാനാശകരവുമായി ബാബയുടെ കൽപ്പന വേദവും ബാബയുടെ ഉതി ഭക്ഷിക്കൽ പ്രസാദവും പരിശുദ്ധമാക്കുന്നതുമായി തീർന്നു ബാബ നമ്മുടെ ശ്രീകൃഷ്ണനും ശ്രീരാമനും പരബ്രഹ്മവും ആണ് ബാബ ദ്വന്ദഹീനാണ് സന്തോഷമോ സന്താപമോ ബാബയ്ക്കില്ല ബാബ ആത്മാവിൽ സ്ഥിതി ജ്ഞാനം ആനന്ദം എന്ന നിലയിൽ സദാ നിലകൊണ്ടു ഷിർദി സായിബാബയുടെ കേന്ദ്രസ്ഥാനമായിരുന്നെങ്കിലും ബാബയുടെ ലീലകൾ ദൂരദേശങ്ങളായ പഞ്ചാബ് കൽക്കത്ത ഉത്തരേന്ത്യ ഗുജറാത്ത് ഡക്കാൻ കർണാടക എന്നിവിടങ്ങളെല്ലാം കാണപ്പെട്ടു ഇങ്ങനെ സായി സായിബാബയുടെ പ്രശസ്തി ഭാഗത്തും പരന്ന് എല്ലാ പ്രദേശക്കാരും ബാബയുടെ ദർശനത്തിനും അനുഗ്രഹത്തിനുമായി വന്നുകൊണ്ടിരുന്നു ദർശനം മാത്രയിൽ തന്നെ ശുദ്ധ ഹൃദയനും ദുഷ്ടഹൃദയനും ശാന്തിയെ പ്രാപിച്ചു പന്തർപൂരിൽ വിറ്റൽ രഘുമായിയെ ദർശിച്ച അതേ ആനന്ദം അവർക്ക് ഇവിടെയും കിട്ടിക്കൊണ്ടിരുന്നു ഇതൊരു വലുതാക്കി പറയലല്ല ഒരു ഭക്തൻ ഇക്കാര്യത്തെപ്പറ്റി പറയുന്നത് നോക്കുക ഗൗലി ഭുവ വചനം ഗൗലി ഗൗലീഭുവനെന്നു പേരായ തൊണ്ണൂറ്റി അഞ്ചോളം വയസ്സു ചെന്നൊരു ഭക്തൻ പന്തപ്പൂരിലെ പൂജാരിയായിരുന്നു അദ്ദേഹം എട്ട് മാസം പന്തപ്പൂരിലും നാലു മാസം അതായത് ആഷാഠ മുതൽ കാർത്തിക വരെ ജൂലൈ മുതൽ നവംബർ വരെ ഗംഗാതീരത്തും താമസിച്ചു അദ്ദേഹത്തിന്റെ സാമാനങ്ങൾ ചുമക്കാൻ ഒരു കഴുതയും തുണയ്ക്ക് ഒരു ശിഷ്യനും ഉണ്ടായിരിക്കും എല്ലാ കൊല്ലവും അദ്ദേഹം പന്തർപൂരിലേക്ക് പോകുമ്പോൾ സായി ബാബിയെ കാണാൻ ശ്രുതിയിൽ വരുക പതിവായിരുന്നു അദ്ദേഹത്തിന് ബാബെ വലിയ സ്നേഹമായിരുന്നു അദ്ദേഹം ബാബയെ തന്നെ നോക്കി പറയും ഇത് സാധു സാധുരക്ഷകനും അസഹായ സഹായകനുമായ പണ്ഡരീനാഥ വിറ്റൽ അവതരിച്ചതാണ് എന്ന് എത്രയോ തവണ പന്തരിൽ പോയ ഈ ഗൗലി ഗൗലീഭുവൻ തീർത്തു പറയുകയാണ് സായി സായിബാബ വിറ്റലാണെന്ന് വിത്തൽ ദർശനം സായി ബാബയ്ക്ക് ദൈവനാമങ്ങൾ സ്മരിക്കുന്നതിലും പാടുന്നതിലും വലിയ ഇഷ്ടമായിരുന്നു ബാബ സദാ അള്ളാ മാലിക് എന്ന് പറയുമായിരുന്നു മറ്റുള്ളവരെ കൊണ്ട് അഖണ്ഡമായി ഏരു ദിനരാത്രങ്ങൾ സപ്താഹ രൂപേണ നാമജപം നടത്തിക്കുകയും ചെയ്യുമായിരുന്നു ഇതിന് നാമസപ്താഹം എന്ന് പറയും ഒരിക്കൽ ബാബ ദാസ്കനു മഹാരാജനോട് നാമസപ്താഹം നടത്താൻ പറഞ്ഞു ദാസ്കനു അതിന് ഏഴാം ദിവസം കാലം കൂടുമ്പോൾ വിറ്റൽ ദർശനം കിട്ടുന്ന പക്ഷം നാമസപ്താഹം നടത്താമെന്ന് മറുപടിയും പറഞ്ഞു ബാബ അതിന് പറഞ്ഞ മറുപടി വിറ്റൽ തീർച്ചയായും വരും പക്ഷേ ഭക്തൻ ഉദ്ദേശശുദ്ധിയുള്ളവനും ഉത്സുഖനും ആയിരിക്കണം എന്ന് മാത്രം എന്നാണ് അയാളുടെ തലയിൽ കൈവെച്ച് ബാബ വീണ്ടും പറഞ്ഞു ഡാകൂർനാഥന്റെ ഡങ്കാപുരിയും വിറ്റലന്റെ പണ്ടരിയും കൃഷ്ണന്റെ റൺചോടിന്റെ ദ്വാരകയും ഇവിടെ ഷുർദിയിൽ തന്നെയാണ് ഒരാൾ ദൂരദേശത്തേക്ക് പോയി ദ്വാരക കാണേണ്ടതില്ല വിറ്റൽ വിദൂരത്തു നിന്ന് വരേണ്ടതുമില്ല ബാബ ഇവിടെയാണ് ഭക്തിപൂർണമായ മനസ്സോടുകൂടി ഭക്തൻ പാടുമ്പോൾ വിറ്റൽ ഇവിടെ വെച്ച് രൂപം കൊള്ളുന്നു ഈ ശുതിയിൽ വെച്ച് തന്നെ സപ്താഹ അവസാനം വിറ്റൽ താരെ വിവരിച്ച പ്രകാരം പ്രത്യക്ഷപ്പെട്ടു കാക്കേ സാഹിബ് ദീക്ഷത്തിന് ധ്യാനത്തിലിരിക്കുമ്പോൾ വിട്ടൽ ദർശനം ഉണ്ടായി പിന്നീട് ബാബയെ കണ്ടപ്പോൾ ബാബ വെട്ടിത്തുറന്നു ചോദിച്ചു പട്ടേൽ വന്നില്ലേ നീ കണ്ടില്ലേ വളരെ കുസൃതിക്കാരനാണ് ബലമായി പിടിച്ചു അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോവും അശ്രദ്ധ ഒരിക്കലും കാണിക്കരുത് ഇത് കാലത്താണ് സംഭവിച്ചത് ഉച്ചയ്ക്ക് മറ്റൊരു വിറ്റൽ ദർശനം കൂടി ഉണ്ടായി ഒരു തെരുവ് കച്ചവടക്കാരന്റെ വിറ്റലിന്റെ പത്തു മുപ്പത് പടങ്ങൾ വിൽക്കാൻ വന്നു ഈ ചിത്രങ്ങൾ കാക്കാ സാഹേബനുണ്ടായ ദർശനത്തിൽ കണ്ട പോലെ തന്നെ ഉണ്ടായിരുന്നു ഇത് കണ്ട് ബാബയുടെ വാക്കുകൾ ഓർമ്മിച്ച് കാക്കാ സാഹേബ് അത്യധികം സന്തുഷ്ടനായി ഒരു പടം അതിൽ നിന്ന് വാങ്ങി അദ്ദേഹം പൂജാമുറിയിൽ വെച്ചു ഭഗവന്ത് ക്ഷീരസാഗരന്റെ കഥ ബാബയ്ക്ക് വിറ്റൽ ആരാധന എത്രമാത്രം ഇഷ്ടമായിരുന്നുവെന്ന് താരെ വിവരിക്കുന്ന കഥകൊണ്ട് തെളിയുന്നതാണ് ഭഗവന്ത് റാവുവിന്റെ അച്ഛൻ വിറ്റോബ ഭക്തനായിരുന്നതിനാൽ കൊല്ലംതോറും പണ്ടർപൂരിൽ പോയി ദർശനം ചെയ്തിരുന്നു അദ്ദേഹം വിറ്റോബയുടെ ഒരു വിഗ്രഹം വീട്ടിൽ വെച്ചും പൂജിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ പണ്ടർപൂർ യാത്രയും വിഗ്രഹപൂജയും ശ്രാദ്ധവും എല്ലാം നിർത്തിവച്ചു ഭഗവന്ത്റാവു ശ്രുതിയിൽ വന്നപ്പോൾ ബാബ അയാളുടെ പിതാവിനെ ഓർമ്മിച്ച് ഇപ്രകാരം പറഞ്ഞു ഇവന്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ടാണ് മകനെ ഞാൻ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നത് ഇവൻ നൈവേദ്യം കൊടുക്കാതെ എന്നെയും വിറ്റലിനെയും പട്ടിണിക്കിട്ടവനാണ് അതുകൊണ്ട് ഞാൻ അവനെ ഇവിടെ വരുത്തിയതാണ് അവനെ പശ്ചാത്താപിപ്പിച്ച് ആരാധനയിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുപോകും ദാസ് ഗനുവിന്റെ പ്രയാഗ സ്നാനം ഹിന്ദു വിശ്വാസ പ്രകാരം ഗംഗാ യമുന സംഗമസ്ഥാനമായ പ്രയാഗിലെ സ്നാനം വളരെ പുണ്യവത്താണെന്നുള്ളതുകൊണ്ട് കൊണ്ട് ആയിരക്കണക്കിൽ ഭക്തന്മാർ പല അവസരങ്ങളിലും ഇവിടെ സ്നാനത്തിന് പോകുന്നു ഒരിക്കൽ ദാസ് ഗനുവിന് പ്രയാഗ് സ്നാനത്തിന് പോകണമെന്ന് തോന്നി ബാബയോട് അനുമതി ചോദിക്കാൻ ചെന്നു ബാബ ഇപ്രകാരം മറുപടി പറഞ്ഞു അത്ര ദൂരക്കൊന്നും പോകേണ്ടതില്ല നമ്മുടെ പ്രയാഗ് ഇവിടെ തന്നെയാണ് എന്നെ വിശ്വസിക്കുക അപ്പോൾ കണ്ട അതിശയം അവർണ്ണനീയമായിരുന്നു ദാസ്ഗനു ബാബയുടെ പാദത്തിൽ തലവെച്ചപ്പോൾ ബാബയുടെ രണ്ട് കാലിൻ്റെയും തള്ള നിന്ന് ശക്തിയായി ഗംഗ യമുന തീർത്ഥങ്ങൾ ഒഴുകാൻ തുടങ്ങി ഈ ലീല കണ്ട് ദാസ്ഖനു ഭക്തി പരവശനായി രണ്ടു കണ്ണിൽ കൂടെയും കണ്ണീരൊഴുകി അയാൾക്ക് ആന്തരിക പ്രചോദനം വന്നു ഒരു മധുര സംഗീതം വഴി ബാബയെ സ്തുതിച്ചു സായിബാബയുടെ അതുല്യ തത്വങ്ങളും ശ്രുതിയിലേക്കുള്ള ആദ്യ സന്ദർശനവും സായിബാബയുടെ മാതാപിതാക്കളെ പറ്റിയോ ജനനത്തെ പറ്റിയോ ജനന പറ്റിയോ ആർക്കും ഒന്നും അറിയില്ല പല അന്വേഷണങ്ങളും നടത്തിയിട്ടും ബാബിയോട് പലതവണ ചോദിച്ചിട്ടും തൃപ്തികരമായ ഒരു വിവരവും ലഭിച്ചിട്ടുമില്ല നമുക്ക് യഥാർത്ഥത്തിൽ ഈ വക കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല നാമദേവും കബീറും സാധാരണ മനുഷ്യരെ പോലെ ജനിച്ചവരല്ല അവരെ ശിശുക്കൾ എന്ന നിലയ്ക്ക് കണ്ടെത്തിയതാണ് നാമദേവിനെ ഗോണായി ഭീമാരഥി നദിയിൽ നിന്നെടുത്തു കബീറിനെ തമൽ എന്നവർ ഭാഗീരഥി നദിയിൽ നിന്നും കണ്ടെടുത്തു അതുപോലെ തന്നെയാണ് സായിബാബയുടെ ചരിത്രം ബാബ ആദ്യം ഏകദേശം പതിനാറ് വയസ്സുള്ള ഒരു ബാലന്റെ രൂപത്തിൽ ഭക്തന്മാർക്കു വേണ്ടി ഷിർദിയിലെ ഒരു വേപ്പ് മരച്ചുവട്ടിൽ വെട്ടൽ ആവിർഭവിച്ചു അന്നും സായിബാബയിൽ ബ്രഹ്മജ്ഞാനം നിറഞ്ഞൊരുകിയിരുന്നു സ്വപ്നത്തിൽ പോലും ലൗകികങ്ങളിൽ തൽപ്പരനായിരുന്നില്ല ബാബ മായയെ തട്ടിക്കളഞ്ഞു മുക്തി മുക്തിബാബയ്ക്ക് പാദസേവ ചെയ്തിരുന്നു നാനാ ചോപ്ദാറിന്റെ വൃദ്ധമാതാവ് ബാബയെപ്പറ്റി ഇപ്രകാരം പറഞ്ഞു ഈ സുമുഖനും മിടുക്കനുമായ ബാലനെ ആദ്യം ഒരു വേപ്പുമര ചുവട്ടിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത് സ്ത്രീയിലുള്ളവർ ഇത്ര ചെറിയ ഒരു ബാലൻ ചൂടും തണുപ്പും വകവെക്കാതെ തപസ് ചെയ്യുന്നത് കണ്ട് അതിശയിച്ചു പകൽ സമയം ബാലൻ ആരോടും ഇടപഴകിയില്ല രാത്രി ആരെയും ഭയപ്പെട്ടില്ല ജനങ്ങൾ ഈ ബാലൻ എവിടെ നിന്ന് വന്നുവെന്ന് അതിശയിച്ചു അതിസുന്ദരനായിരുന്നതിനാൽ കാച്ചയിൽ തന്നെ ബാലനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു ബാബ ഒരു വീട്ടിലും പോയില്ല സദാസമയവും വേപ്പുമര ചുവട്ടിൽ തന്നെ ഇരിക്കും പുറമേക്ക് വളരെ ചെറുതായി തോന്നുമെങ്കിലും ആന്തരികമായി ബാലൻ ഒരു മഹാത്മാവായിരുന്നു നിസ്സംഗത്വത്തിന്റെ മൂർത്തി മത്ഭാവമായിരുന്നു ബാലൻ ഒരിക്കൽ കണ്ടോബയുടെ ആവേശം കയറിയ ഒരു ഭക്തനോട് ജനങ്ങൾ ഇപ്രകാരം ചോദിച്ചു ദേവ ഈ ബാലൻ ഏത് പുണ്യാത്മാവിന്റെ പുത്രനാണ് എവിടെ നിന്ന് വന്നതാണ് കണ്ടോബയുടെ കോമനം കയറിയ ആൾ ഒരു മൺ വെട്ടിക്കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് കുഴിക്കാൻ പറഞ്ഞു കുഴിച്ചുകൊണ്ടിരിക്കെ കുറെ ഇഷ്ടികകൾ കണ്ടു പിന്നീട് ഒരു പരന്ന ശില കണ്ടു ആ ശില നീക്കം ചെയ്തപ്പോൾ ഒരു ഇടനാഴിക കണ്ടു അവിടെ നാലു മൺവിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നിരുന്നു ഇടനാഴിക ഒരു മുറിയിലാണ് അവസാനിക്കുന്നത് അത് പശുമുഖത്തിന്റെ ആകൃതിയിൽ നിർമ്മിച്ചിരുന്നു അവിടെ മരപ്പലകകളും അതിൽ കണ്ഠാഭരണങ്ങളും ഉണ്ടായിരുന്നു കണ്ടോപ പറഞ്ഞു ഈ ബാലൻ ഇവിടെ ഇരുന്ന് പന്ത്രണ്ട് വർഷം തപസ്സനുഷ്ഠിച്ചു ജനങ്ങൾ ബാലനോടിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി ബാലൻ ശരിയായ ഉത്തരം പറയാതെ അത് തന്റെ ഗുരുസ്ഥാനമാണെന്നും പുണ്യസ്ഥലമാണെന്നും അത് വേണ്ട പോലെ പരിരക്ഷിക്കണമെന്നും പറഞ്ഞു ജനങ്ങൾ എടനാഴിക മുന്നേ പോലെ അടച്ചു അശ്വത്വവും ഔതമ്പരവും അത്തിമരം പുണ്യവൃക്ഷങ്ങളായി കരുതുന്നത് പോലെ വേപ്പുമരത്തെ ബാബ പുണ്യവൃക്ഷമായി കരുതി ബഹുമാനിച്ചു വന്നു മാലസപതി മുതലായ ശ്രുതി ഭക്തന്മാർ ഈ സ്ഥലത്തെ ബാബയുടെ ഗുരുവിന്റെ സ്ഥാനമായി കരുതി അവിടെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു മൂന്ന് വാടകൾ സത്രങ്ങൾ പ്രസ്തുത വേപ്പുമരം നിൽക്കുന്ന സ്ഥലവും പരിസര ഹരിവിനായക് സാദേ എന്നയാൾ വാങ്ങി അവിടെ സതേവാട എന്ന പേരിൽ ഒരു വലിയ സത്രം നിർമ്മിച്ചു ഈ സത്രം മാത്രമായിരുന്നു ആദ്യ തീർത്ഥാടകർക്കുള്ള ഒരേ ഒരു താവളം വേപ്പിനടുത്ത് ഒരു ഉയർന്ന തറ കെട്ടി അതിന് ഒതുക്കുകൾ നിർമ്മിച്ചു ഭക്തന്മാർക്ക് ആ തറയിൽ വടക്കോട്ട് നോക്കിയിരിക്കാം അവിടെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും വൈകുന്നേരം ചന്ദനത്തിരി മുതലായത് കത്തിക്കുന്നവർ സന്തുഷ്ടരാകുമെന്ന് വിശ്വസിച്ചു വരുന്നു ഈ സത്രം പഴകി ദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ അറ്റകുറ്റപ്പണികൾ വേണ്ടിവന്നു ഇപ്പോൾ സംസ്ഥാൻ വകയായി വേണ്ട പണികളും കൂട്ടിച്ചേർക്കലും പുതുക്കലും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു പിന്നീട് കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ദീക്ഷിത് വാട എന്ന ഒരു സത്രം കൂടി ഉണ്ടാക്കി കാക്കാ സാഹിബ് ദീക്ഷിത് എന്ന ബോംബെ സോളിസിറ്റർ ഇംഗ്ലണ്ടിൽ പോയി അവിടെ വെച്ച് ഒരു അപകടത്തിൽ കാലിന് പരിക്കേറ്റു എന്തു ചെയ്തിട്ടും പരിക്കു മാറിയില്ല നാനാസാഹേബ് ചന്ദൂർക്കർ അദ്ദേഹത്തോട് ബാബയെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ അദ്ദേഹം ബാബയെ കണ്ടു പ്രാർത്ഥിച്ചത് മനസ്സിന്റെ നൊണ്ടൽ മാറ്റാനാണ് കാലിന്റെ നൊണ്ടലിനല്ല ബാബ ദർശനത്താൽ സന്തുഷ്ടനായി അദ്ദേഹം ശ്രുതിയിൽ താമസിക്കാൻ തീർച്ചപ്പെടുത്തി അങ്ങനെ സ്വന്തം ആവശ്യത്തിനും ഭക്തന്മാരുടെ ഉപയോഗത്തിനുമായി ഒരു സത്രം തീർത്തു ഇതിന്റെ ശിലാസ്ഥാപനം പത്ത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിന് നടന്നു അന്ന് രണ്ട് പ്രധാന സംഭവങ്ങൾ കൂടിയുണ്ടായി ഒന്ന് ദാദാസാഹേബ് കബർദിക്കു വീട്ടിൽ പോവാൻ അനുവാദം കിട്ടി രണ്ട് ചാവടിയിൽ വെച്ച് രാത്രി ആരതി തുടങ്ങി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ രാമനവമി ദിവസം സത്രം പണി പണിതീർത്ത് ആൾ താമസം തുടങ്ങി മൂന്നാമതായി കോടീശ്വരനായി നാഗ്പൂരിലെ മിസ്റ്റർ ബൂട്ടി കൊട്ടാര സദൃശമായ ഒരു സത്രം കൂടി നിർമ്മിച്ചു ലക്ഷക്കണക്കിൽ ഈ കെട്ടിട നിർമ്മാണത്തിന് പണം ചെലവാക്കിയത് ഭാവിയുടെ സ്ഥലമായി മാറി ഈ സത്രത്തെ സമാധി മന്ദിരം എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ മന്ദിരം നിൽക്കുന്ന സ്ഥലം മുമ്പ് ബാബ നേരിട്ട് നട്ടുനനച്ചു വന്നിരുന്ന ഒരു പൂന്തോട്ടം ആയിരുന്നു മുമ്പ് ഇല്ലാതിരുന്ന സ്ഥലത്ത് ഇങ്ങനെ മൂന്ന് സത്രങ്ങൾ ഉയർന്നു വന്നു ഇതിൽ സതേവാടയാണ് ആദ്യ കാലങ്ങളിൽ ഏറ്റവും ഉപയുക്തമായിരുന്നത് വാമൻ താത്തിയുടെ സഹായത്താൽ ബാബ നോക്കി വന്ന തോട്ടത്തിന്റെ കഥയും ബാബ ഷിർദിയിൽ നിന്ന് താൽക്കാലികമായി തിരോധാനം ചെയ്തതും ചാന്ത് പട്ടേലിന്റെ കല്യാണ പാർട്ടിയൊന്നിച്ച് വീണ്ടും ബാബ ഷിർദിയിൽ വന്നതും ദേവിദാസ് ജാനകിദാസ് ഗംഗാഗീർ എന്നിവരുടെ സംസർഗവും മൊയ്തീൻ തമ്പോളിയുമായി ബാബയുടെ ഗുസ്തിയും പള്ളിയിലെ താമസവും ഡെങ്കാളി മുതലായ ഭക്തന്മാരുടെ പ്രേമവും മറ്റും സംഭവങ്ങളും അടുത്ത അധ്യായത്തിൽ വിവരിക്കുന്നതാണ് ശ്രീ സായി നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ